എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സോ ഫൈനലി പീസ് മേക്കർ സീരീസിന്റെ എപ്പിസോഡ് റിലീസ് ആയി സോ ഒരു എപ്പിസോഡ് കഴിയുന്നവർ തന്നെ അടുത്തൊരു എപ്പിസോഡ് കാണാനുള്ള ആവേശം നൈസ് അങ്ങനെ ബൂസ്റ്റ് ബൂസ്റ്റപ്പായിരിക്കണം അത് ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പായിക്കൊണ്ടിരിക്കുന്നു അതിനോടനെ ഈ ഒരു എപ്പിസോഡ് നമ്മുടെ പീസ്മേക്കറിന്റെ ക്യാരക്ടർ ഡെവലപ്മെന്റും പിന്നീട് ആണെന്നു പറഞ്ഞുകൊണ്ട് പീസ് മേക്കറിന് മിന്നിട്ട് ഒരു ടീം അങ്ങോട്ട് സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടും സോ പീസ് മേക്കർ ടീമിനും സിമിലർ അങ്ങനെ പറഞ്ഞാല പേരൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ എന്നാലും ജസ്റ്റ് നമ്മുടെ പീസ് മേക്കറിനെ തന്നെ ഒരു ടീമെ സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടും സോ യാ അടിപൊളി എപ്പിസോഡ് ഇപ്പൊ നമുക്ക് നമ്മുടെ എപ്പിസോഡ് ഫൈ ബ്രേക്ക് ഡൗൺ ചെയ്തേക്കാം സോ ഈ എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ അവിടെ മാൻ ആണെന്നുണ്ടെങ്കിൽ ബട്ടർഫ്ലൈ കുറിച്ചിട്ട് ഇങ്ങനെ മേക്കറുമായിട്ട് പീസ് മേക്കറിന്റെ ടീമായിട്ടും ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കണം ഞാൻ എന്തുകൊണ്ടാണ് പീസ് മേക്കറിന്റെ എന്ന് പറയുന്ന മേന്റെ ടീം എന്ന് പറയുന്ന കാര്യം ഞാൻ വഴി പറഞ്ഞേക്കാം എന്താണെന്ന കാര്യം സോ ഇവിടെ മാണെന്നുണ്ടെങ്കിൽ ബട്ടർഫ്ലൈ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ മേൺ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ബട്ടർഫ്ലൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഏലിയൻ ക്രിയേച്ചറാണ് ഒരു വകയിൽപ്പെട്ട ഒരു ഏലിയ ക്രിയേറ്റേസ് ആണ് സോ ഇവരെ കാണുന്നതുകൊണ്ടെങ്കിൽ മനുഷ്യന്മാരുടെ ദേഹത്തിനകത്തോട്ട് കയറി ഏതെങ്കിലും വഴി കൂടെ മനുഷ്യന്മാരുടെ ദേഹത്തിനകത്തോട്ട് കയറിയിട്ട് നൈസിന് ബ്രെയിനിൽ പോയിട്ട് അങ്ങനെ കസരെടുത്തിട്ട് അങ്ങനെ അവിടെ പോയിരിക്കും സോ അവിടെ ഇരുന്നതിനു ശേഷം മനുഷ്യന്മാരാണെന്ന് പറഞ്ഞാൽ അത് കണ്ട്രോൾ ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെയാണെന്നുണ്ടെങ്കിൽ മനുഷ്യന്മാർക്ക് ആവശ്യമായിട്ടുള്ള ഹ്യുമൻ സ്ട്രെങ്ങ് അതിനോടൊപ്പം ഹ്യൂമൻ സ്പീഡൊക്കെ കൊടുത്ത് അവരൊന്ന് മ്യൂട്ടൻറ്റ് ചെയ്തുള്ള കാര്യം പറഞ്ഞതാണ് പക്ഷെ ഇവിടുത്തെ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഒരു ബട്ടർഫ്ലൈ ആണ് നമ്മുടെ മേഡം സോ ബട്ടർഫ്ലൈനെ ബട്ടർഫ്ലൈ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തോണ്ടിരിക്കാണ് ബട്ടർഫ്ലൈ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തോമിസ് എടുത്ത് കൊണ്ടുപോയി ജയിലിൽ കൊണ്ടുപോയി മൈൻഡിൽ പെട്ടെന്ന് വന്നില്ലട അതുകൊണ്ടാണെന്നാണ് എന്ത് ദേഷ്യം വന്നത് എനിക്ക് അറിഞ്ഞാ അങ്ങനെ ഒരു ലിസ്റ്റ് ഒരുപാട് ഒരുപാട് പേരൊക്കെ ലിസ്റ്റ് ചെയ്ത് പേര് അവസാനത്തെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ എത്ര പേര് ജസ്റ്റ് എനിക്ക് കുറച്ച് മാത്രമേ ഓർമ്മയുള്ളൂ നമ്മുടെ മേരിയോ പിരിയുടെ ഒപ്റ്റിമസ് പ്രൈം ഇവരൊക്കെയാണ് നമ്മുടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ട്രാൻസ്ഫോമേഴ്സ് ഒരുപാട് ക്രിസ്റ്റണൽ ക്യാരക്ടേഴ്സിനാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് സോ ഇതെല്ലാം തന്നെ ഈ സ്ട്രെഗാണ് നമ്മുടെ പീസ് മേക്കറെ വിടിച്ചിട്ട് എന്തൊക്കെ ആരൊക്കെ കുറിച്ചാണ് പറഞ്ഞിരിക്കാൻ പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ സെപ്പറേറ്റ് വീഡിയോനെ മിക്കവാറും വേണ്ടി വരും കേട്ടോ ഉറപ്പായിട്ട് വരും സോ ഒരു ബട്ടർഫ്ലൈസ് ഒക്കെ കഴിക്കുന്ന ഒരേ ഒരു ആഹാരം എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂയിഡ് മാത്രമാണ് പക്ഷെ ഒരു ഫ്ലൂയിഡ് എവിടെന്നാ കിട്ടുന്ന കാര്യം വിധിക്കും ഇവർ ആർക്കുമേ അറിഞ്ഞിടാം സോ ഇവിടെ നിന്നും വരുന്ന അറിയണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ സ്റ്റോപ്പ് ചെയ്താലും ഉറപ്പായിട്ട് ബട്ടർഫ്ലൈസൊക്കെ ഫുഡേ കിട്ടാതെ മരിച്ചു പോകും അപ്പൊ നമുക്കായിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ കൊല്ലണ്ട ആവശ്യമില്ല അവർക്ക് ഫുഡേ കിട്ടാതെ അവരങ്ങ് മരിച്ചു പോകുമെന്ന് വിചാരിച്ചാണ് നേരെ കൊണ്ട് ഗ്ലാറ്റ് കമ്പനിയോട് പറഞ്ഞത് സോ ഒരു കമ്പനിയിൽ വിരുന്നിട്ട് ഇങ്ങനെ ഫ്ലൂയിഡ് ഉണ്ടാക്കുന്ന കാര്യം ഇവർക്ക് അറിയത്തില്ല ജസ്റ്റ് എന്നിട്ട് ആ ഒരു കമ്പനിയുമായിട്ട് എന്തെങ്കിലും ഒരു റിലേഷൻസ് ഉണ്ടോ എന്ന് നോക്കാനായിട്ടാണ് ഇത് ജസ്റ്റ് റെഡി റെഡിയിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെയാണ് ഗ്ലൈറ്റിയ കമ്പനിയോട് പോകുന്നത് ഗ്ലൈറ്റിയ കമ്പിനെ കുറിച്ച് അറിഞ്ഞു തന്നെ നമ്മുടെ ലിയോട്ടാണെന്നുണ്ടെങ്കിൽ നേരത്തെ കഴിഞ്ഞൊരു എപ്പിസോഡിൽ സെനറ്ററിന് വീട്ടിൽ നിന്ന് കിട്ടിയ കാടും അതിനോട് തന്നെ നേരത്തെ പീസ്മേക്കർക്ക് ഒന്ന് ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ കാർഡും രണ്ടോട് കമ്പയർ നോക്കിയപ്പോൾ രണ്ട് കാർഡിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഗ്ലേറ്റെ കമ്പിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോയി നോക്കുന്നത് സോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വരിയിൽ നമ്മുടെ പീ മേക്കർ ഒരു കാര്യം പറഞ്ഞതാണ് ഇത് വന്നിട്ട് വലിയൊരു ഏലിയൻ ഇൻവെഷൻ ആണല്ലോ സോ ഒരു ഏലി ഇൻവെഷൻ ചെയ്യുന്നതായിട്ട് നമ്മളാകപ്പെടുന്ന നമ്മൾ പേര് മാത്രമേ ഉള്ളൂ നമ്മൾ അഞ്ചു പേരുള്ള ഈ ടീം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞതാണ് അതിന് നമ്മുടെ മേനെ അങ്ങോട്ട് ഉൾപ്പെടുത്താതെ നമ്മൾ അഞ്ചു പേര് മാത്രമേ ഉള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് സോ ഒരഞ്ചുപേർ പേര് നോക്കുകയാണെന്നു പറഞ്ഞാൽ നമ്മുടെ ഹർക്കോട്ട് എക്കണോമിസ് ലിയോട്ട പീസ് മേക്കർ വിജിലാൻഡി നമ്മുടെ മേന ഇവിടെ പീസ് മേക്കർ ഉൾപ്പെടുത്തില്ല സോ പീസ് മേക്കർ അറിഞ്ഞോ അറിയാതെ മേൺ വന്നിട്ട് നമ്മുടെ ടീമിലെ ഇല്ലാത്തവനാണ് എന്നുള്ള കാര്യമാണ് ചെറുതായിട്ടൊന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം സോ ശരിയല്ല അത് കറക്റ്റ് ആണല്ലോ കാരണം വെച്ചാൽ മേണും ഒരു ബട്ടർഫ്ലൈ അല്ലേ സോ മേണോ ഒരു അങ്ങോട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ സോ പീസ്മേക്കർ അറിയാതെ പറഞ്ഞാണ് പക്ഷെ എന്നാലും ജെയിംസ് കണ്ഡിന്റെയും ഡയറക്ടറിന്റെയും ഒരു കഴിവ് ആ ഒരു ഡീറ്റെയിൽ ആ ഒരു ചെറുതായിട്ട് ഒരു മൈനർ ഡീറ്റെയിൽ വെച്ചിട്ടുണ്ടല്ലോ സോ സൂപ്പർ പറഞ്ഞാൽ പീസ്മേക്കർ ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ അഞ്ചു പേര് മാത്രമല്ല എന്തുകൊണ്ട് ലീ മെമ്പേഴ്സ് ഒന്നും ഇറക്കി ഇറക്കിക്കൂടാന്നൊക്കെ ചെറുതായിട്ട് ചോദിക്കുന്ന പോലെ ചോദിച്ചു കാണാം സൈ ടൈമിൽ നമ്മുടെ ഹാർ കോർട്ട് പറയും ഈ ഒരു കേസാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് കയ്യിൽ ലീഗലായിട്ട് ചെന്ന് എത്തിയതാണ് പക്ഷെ ഗവൺമെന്റ് ഹൈറസ്ക് പൊസിഷൻ ഉള്ള ഒരു കേസ് െന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒതുക്കി കളഞ്ഞെന്നുള്ള കാര്യം പറഞ്ഞതാണ് സോ ഹയസ്റ്റ് പൊസിഷനുള്ളവരെ നോക്കാണെന്നുണ്ടെങ്കിൽ അതും ബട്ടർഫ്ലൈ ആയിരിക്കും കാരണം വെച്ചാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് സ്പോർട്സ് സെലിബ്രിറ്റീസ് സിനിമ സ്റ്റാർ പൊളിറ്റീഷ്യൻ ഉള്ള ഹയർ പൊസിഷൻ ഉള്ളവരെ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബട്ടർഫ്ലൈ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞതാണ് സോ ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ നൈസിന് ഹയർ പൊസിഷൻ ഉള്ളവരെ അങ്ങനെ കൺട്രോളിലേക്ക് എടുത്തതിന് ശേഷം താഴെയുള്ളവരെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കണം സോ അങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും അത് ഇവരെ ഏതെങ്കിലും ടീം ഫോം ആണെന്നുണ്ടെങ്കിൽ മറിഞ്ഞേക്കും അങ്ങനെ അറിയാണെന്നുണ്ടെങ്കിൽ ആ ടീമിനെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കാനൊട്ടർഫ്ലൈ ും ബുദ്ധണ്ട് എന്നുള്ള കാര്യം വിടച്ചിന് ക്ലിയർ ആവുന്നുണ്ട് സോ അങ്ങനെ നോക്കാണെന്നുണ്ടെങ്കിൽ ബട്ടർഫ്ലൈ ഒന്നെങ്കിൽ ആരെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടർഫ്ലൈ തന്നെ ഒരു ഭയങ്കര ഒരു ബുദ്ധിശാലിട്ടുള്ള ഒരു ക്രിയേച്ചർ തന്നെ പറയണം സോ എന്തോ ഒരു ബുദ്ധിശാലി ഉണ്ട് അത് ഉറപ്പാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെറിയ ഹാർക്കോർട്ട് പറഞ്ഞ കാര്യം ഇതൊക്കെ വളരെ ആയിട്ട് നടത്തുന്ന ഒരു മിഷനാണ് അമന്റെ വളരെ ഗവൺമെന്റ് നിന്ന് എടുത്ത് നമുക്ക് പൈസ തന്നോണ്ടിരിക്കുകയാണ് ഗവൺമെന്റ് അറിയാതെ വേറെ ഒരു കേസിന്റെ പേര് പറഞ്ഞ് അങ്ങനെ പൈസ എടുത്ത് തന്ന് നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ സർവീസ് ചെയ്പ്പിച്ചുകൊണ്ടിരിക്കണം സോ അങ്ങനെ നോക്കുമ്പോൾ യാ ഇത് ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ടീം തന്നെയാണ് ഫോം ചെയ്തിരിക്കുന്നത് പക്ഷേ ഇത് തന്നിട്ട് ലീഗലായിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹയർ പൊസിഷനുള്ള ബട്ടർഫ്ലൈ ആണെന്ന് പോലും നമുക്ക് അറിയത്തില്ല സോ അവർ എന്ത് ചെയ്യും അവർ ഉറപ്പായിട്ട് താരമുള്ളവരെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും ഉറപ്പായിട്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും സോ അതുകൊണ്ടാണ് ഇത് തന്നെ കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് സോ നേരെ അങ്ങോട്ടേക്ക് നമ്മുടെ ലിയോട്ട പീസ് മേക്കർ ഒരു ടീമേ പിന്നീട് ഹാർക്കോട്ട് വിജിലാൻഡ് ടീമേ സോ അങ്ങോട്ട് നേരെ അകത്തോട്ട് എൻറ്റർ ആയി സാറോടെ എൻ്റർ നമ്മുടെ പീസ് മേക്കറിയാ ഹെറ വിഷനങ്ങൾ ഇട്ടിട്ട് കാണുന്ന എല്ലാത്തിനും അങ്ങനെ വിടിച്ചോണ്ടിരിക്കുകയാണ് അൺഎക്സ്പെക്ട് സീരിയാണ് കേട്ടോ സീരിയസ് ഒക്കെ ആയിരുന്നു സോ ഇങ്ങോട്ട് കമ്പനിയോട്ട് വന്നതിനു ശേഷമാണ് നമ്മുടെ ഹാർകോട്ട് കണ്ടുപിടിച്ചത് ഇവരുടെ മേടുള്ള ജോലി ഫ്ലൂഡ് അങ്ങോട്ട് റെഡിയാക്കതാണ് സോ ഫ്ലൂയിഡ് ഇവർ റെഡിയാക്കുന്നുണ്ട് പക്ഷെ ഫ്ലൂയിഡിന് കിട്ടുന്ന ഒരു മെറ്റീരിയൽസ് ഇവർക്ക് എവിടെന്നാണ് കിട്ടുന്ന കാര്യം പറഞ്ഞിടാം സോ മെറ്റീരിയൽസ് എവിടെ നിന്ന് കിട്ടുന്ന കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ പോയിട്ട് അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഫുഡ് ഉണ്ടാക്കേണ്ട മെറ്റീരിയൽസ് ഇവർക്ക് കിട്ടത്തില്ല ഇവർ എന്നിട്ട് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കത്തുമില്ല ബട്ടർഫ്ലൈക്ക് ഫുഡ് കിട്ടത്തുമില്ല അങ്ങനെ നൈസൺ അവർ മരിച്ചു പോകും സോ അതാണ് ഇവരുടെ പ്ലാന് പക്ഷെ ഇപ്പൊ എന്നിട്ട് ഫുഡ് ഇവിടെ ഉണ്ടാക്കുന്ന കാര്യം മനസ്സിലായി പക്ഷെ ഫുഡ് കൊണ്ടാക്കാനായിട്ടുള്ള മെറ്റീരിയൽസ് എവിടെ നിന്ന് കിട്ടുന്ന കാര്യം ഇവർക്ക് ഇവർ മനസ്സിലായിട്ടില്ല സോ ഇത്

ോ എൻട്രി കൊടുത്തിട്ട് അങ്ങനെ അങ്ങോട്ട് കൊന്നിട്ടു ചെയിൻസ് സോ ഇതിനു മൂന്നെ വിജിലാന്റിഞ്ഞു ഞാൻ ചെയിൻസ് ഉപയോഗിക്കാട്ടാണ് സോ ആ സമയത്ത് സംബന്ധിച്ചില്ലാന്നുണ്ടെങ്കിൽ ഗോറിൽ കൊന്നറിഞ്ഞു പക്ഷെ നിങ്ങളൊരു കാര്യം അലച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ജൂഡോ മാസ്റ്ററിനെ അടിച്ചിട്ടത് എക്കണോമിക്സ് ആണ് സോ ഇതായിരുന്ന സെയിം സമയത്ത് തന്നെ മറ്റൊരു സൈഡിൽ പോലീസ് ഡേറ്റൊക്കെ കണ്ടുപിടിച്ചു പീസ് മേക്കറിന്റെ അച്ഛൻ കുറ്റം ചെയ്തിട്ടില്ല പീസ്മേക്കറാണ് കാര്യം ആ ഫിംഗർ പ്രിൻസ് ഒക്കെ ക്രോസ് ഒക്കെ ചെയ്തപ്പോ തന്നെ അങ്ങനെ മനസ്സിലായി പക്ഷെ ഇത് മനസ്സിലായിട്ട് നമ്മുടെ പീസ്മേക്കറുടെ അച്ഛനെ വെളിയിട്ട് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ വിടാനായിട്ട് പോകുന്ന ടൈമിലാണ് നൈസിനെ ലോക്കലെന്ന് പറഞ്ഞൊരു ക്യാരറ്റ്

ായിട്ടുള്ള മെറ്റീരിയൽസ് എവിടെ നിന്നാണ് കിട്ടുന്ന സോ അത് കണ്ടുപിടിക്കാൻ എളുപ്പത്തിൽ നമുക്ക് ബട്ടർഫ്ലൈസിനെ കൊല്ലായിട്ട് സാധിക്കും പറഞ്ഞു തരാം സോ എവിടെ മേൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഹാർക്കോട്ട് നൈസ് ഒരു സൈഡ് ലുക്ക് അങ്ങോട്ട് കൊടുക്കും ഒരു ഡൗട്ടിലൊരു അങ്ങോട്ട് കൊടുക്കും ആയിട്ട് പക്ഷെ എന്തൊരു ഡൗട്ട് ഉണ്ടെന്നാണ് തോന്നുന്നത് ഹാർക്കോണ്ട് മനസ്സിലും മേനെ കുറിച്ച് കാരണം ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ട് മേണീസിനെ പോകാനായിട്ട് പറയാനുള്ളടാ എന്തൊരു സംശയം ഉണ്ടായിരിക്കും ചിലപ്പോൾ ആർക്കോട്ട് സോ ഇവരെല്ലാം തന്നെ നേരമായിട്ട് അവരുടെ വീട്ടിലോട്ട് പോയി പക്ഷേ നമ്മുടെ ലിയോട്ട വന്നിട്ട് പീസ്മേക്കറിലോട്ട് പോയിട്ട് ജസ്റ്റ് ഒന്ന് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പോയിരിക്കണം സംസാരിച്ചുകൊണ്ടിരിക്കാനും സെയിം ടൈമിൽ നമ്മുടെ അമ്മന്റെ വളരെ ഒരു ജോലി നമ്മുടെ ലിയോട്ടേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പീസ് മേക്കറിന്റെ പഴയ ഡയറി പീസ് മേക്കറ് കാണത്തക്ക രീതിയില് അവന്റെ വീട്ടിലേക്ക് വെച്ചിട്ട് വന്ന് പറഞ്ഞിട്ട് ചെറിയ ഒരു ജോലി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഡയറി എന്താണ് ഉള്ള കാര്യം ഇവരിക്കും അറിഞ്ഞിട്ടുണ്ട് അടുത്തൊരു എപ്പിസോഡിൽ മിക്കവാറും കാണിക്കാമായിരിക്കാം ചിലപ്പം ബട്ടർഫ്ലൈസിനെ ഡിഫീറ്റ് ചെയ്യാനായിട്ടുള്ള ഐഡിയാസോ അല്ലെങ്കിൽ പീസ്മേക്കറിന്റെ പഴയ ക്യാരക്ടറിലോട്ട് പീസ് മേക്കറിനെ കൊണ്ടുവരാനായിട്ടുള്ള എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ

അറിയാണ്ട് പീസ്മേക്കർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്കുന്ന മേക്കർ എന്ന് പറയുന്നത് ബാറ്റ്മനെ സപ്പോർട്ട് ചെയ്യാതെ സംസാരിച്ചിട്ടുണ്ടല്ലോ സാറെ നോക്കുമ്പോൾ നമ്മുടെ ബാറ്റ്മാനെ അറിയാണ്ട് ബാറ്റ്മാന്റെ വില്ലയായിട്ടുള്ള കൈമാനെ പിടിക്കാനായിട്ട് നമ്മുടെ പീസ് മേക്കറും സഹായിച്ചിട്ടുണ്ട് കൊള്ളാം സിബ്ലി ലിയോട്ടാണ്ട് ഡയറക്ട് സക്സസ്ഫുൾ ആയിട്ട് വെച്ച് കഴിഞ്ഞു വെച്ചതിനോട്ട് വിലോട്ട് ഇറങ്ങിയിട്ട് നേരെ കൊണ്ട് എനിക്ക് വന്നിട്ട് വീട്ടിലൊന്നും പോകണ്ട ഒരു വീട്ടിലൊരു ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് നേരെ കൊണ്ട് ഓഫീസിലോട്ട് പോയിക്കണം റെസ്റ്റ് ഒന്നും വേണ്ട വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സോ ഇവിടെ പോയിട്ട് നമ്മുടെ പീസ് മേക്കറിന്റെ എസ് വിഷൻ ഹെൽമെറ്റ് ചുമ്മാ ഒന്ന് വെറുതെ ഇട്ട് നോക്കിയിട്ട് ഓ അതൊക്കെ കൊള്ളാല്ല അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാൻ ടൈമിലെ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു ബട്ടർഫ്ലൈ ആണെന്ന് പറയും സിംഹാസനത്തിൽ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് കത്താതെങ്കിലും ഇരിക്കാൻ കത്താതെ നൈസെ അങ്ങോട്ട് വിളിച്ച് ഇറങ്ങി വരാൻ വരാമായിരുന്നു പക്ഷെ ഇവിടെ അങ്ങോട്ട് ലിയോടെ പിടിച്ചിട്ട് ഭയങ്കര അടിച്ചോണ്ടിരിക്കണം സോ അത് അടിച്ചോണ്ടിരുന്ന ടൈമിൽ തന്നെ ഈ ഒരു എപ്പിസോഡ് അങ്ങനെ അങ്ങോട്ട് ചെയ്തു നൈസെങ്ങോട്ട് സോക്കാറും ഹാർക്കോട്ട് ഇവിടെ ഒരു എൻട്രി തരാമെന്നാണ് എനിക്ക് തോന്നുന്നത് ജസ്റ്റ് ഗൾസ് മാത്രം സോ യാ ഈ ഒരു എപ്പിസോഡ് ശേഷം നിങ്ങളുടെ തോച്ചെന്നാണ് കാര്യം മറക്കത്തേക്ക ഇവിടെ ചെയ്തവർ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ മച്ച് ഫോർ വാച്ചിങ് സീസൺ